ഭീകരവാദവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കിടെ ഇന്ത്യയെ ചൊറിയാൻ ശ്രമിച്ച പാക് മാധ്യമ പ്രവർത്തകന്റെ വായടപ്പിക്കുന്ന മറുപടിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഐക്യരാഷ്ട്ര സംഘടനയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ ഉയർന്ന ചോദ്യത്തിനാണ് മറുപടി നൽകിയത് ന്യൂഡൽഹി കാബൂൾ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഭീകരവാദം വ്യാപിപ്പിക്കുന്നത് എത്ര നാൾ ദക്ഷിണേന്ത്യ നോക്കി നിൽക്കും എന്നായിരുന്നു പാക് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം നിങ്ങൾക്ക് ആള് മാറിപ്പോയി പാകിസ്ഥാൻ എത്ര നാൾ ഭീകരവാദവുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അവരുടെ മന്ത്രിമാരോട് തന്നെ ചോദിക്കണം വിധികളുടേതല്ല ലോകം അവർ ഒന്നും മറയ്ക്കുകയുമില്ല ഭീകരവാദത്തിനെതിരെ രാജ്യങ്ങളെ വർദ്ധിച്ച തോതിൽ അണിചേർക്കുകയും ചെയ്യും മറ്റെന്തെങ്കിലും വിഷയം എടുത്തിട്ട് ഇക്കാര്യങ്ങൾ ഒളിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ആരെയും തെറ്റിദ്ധരിപ്പിക്കാനും ആകില്ല ജനങ്ങൾക്ക് അത് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നത് സ്വന്തം പ്രവർത്തികൾ കളങ്കരഹിതമാക്കുക നല്ല അയൽക്കാരനാകാൻ ശ്രമിക്കുക സാമ്പത്തിക വളർച്ച പുരോഗതി വികസനം തുടങ്ങി ലോകം ഇന്ന് എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് പിന്തുടരുക നിങ്ങളുടെ ചാനൽ വഴി ഈ സന്ദേശം എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജയശങ്കർ തുറന്നടിച്ചു വീടിന് പിന്നിൽ പാമ്പുകളെ വളർത്തിയാൽ അവ ഒടുവിൽ വീട്ടുകാരെ തന്നെ കടിക്കുമെന്ന് മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞ വാചകം ജയശങ്കർ ആവർത്തിച്ചു ഇന്ത്യ യു എൻ രക്ഷാ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ശേഷം ആഗോള ഭീകരവിരുദ്ധ സമീപനം വെല്ലുവിളികളും മുന്നോട്ടുള്ള വഴിയും എന്ന പരിപാടിയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര വിദേശകാര്യമന്ത്രി പാക് മാധ്യമപ്രവർത്തകന്റെ ചോദ്യവും അതിന് എസ് ജയശങ്കർ നൽകുന്ന മറുപടിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയിദിന്റെ ലാഹോറിലെ വീടിന് മുൻപിൽ കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി മൂന്നിന് നടന്ന ആക്രമണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉൾപ്പെടുന്ന ഫയൽ പാകിസ്ഥാൻ ഈ ആഴ്ച പങ്കുവച്ചിരുന്നു ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ തവാങ്ങിൽ കടന്ന് കയ്യേറ്റ ശ്രമം നടത്തിയ ചൈനീസ് ഭടന്മാരെ കൈക്കരുത്തിൽ നേരിട്ട ഇന്ത്യൻ സൈനിക ശ്രമം പരാജയപ്പെടുത്തുന്ന ഒരു വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു തവാങ്ങിലെ യാങ്സ്റ്റേ മേഖലയിലായിരുന്നു മുന്നൂറോളം വരുന്ന ചൈനീസ് ഭടന്മാർ ഡിസംബർ ഒൻപതിന് കയ്യേറ്റ ശ്രമം നടത്തിയത് ശ്രമം പരാജയപ്പെട്ടതോടെ ചൈനക്കാർ പിൻവാങ്ങുകയും ചെയ്തു ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പ്രദേശത്തു നിന്നും മടങ്ങിയ ചൈനീസ് ഭടന്മാർ ഉപേക്ഷിച്ച സ്ലീപ്പിംഗ് ബാഗുകളും മറ്റു ഉപകരണങ്ങളും ഇന്ത്യൻ സൈന്യം കണ്ടെടുത്തു ചൈനീസ് സൈന്യത്തിലെ ഭടന്മാർക്കായി കൊണ്ടുവന്ന ബാഗുകൾ കടുത്ത തണുത്ത താപനിലയിലും തുറന്ന പ്രദേശങ്ങളിൽ സുരക്ഷിതമായി കഴിയാനാവുന്നവയുമാണ്